ഹലോ ഇന്ന് നമ്മളൊരു അടിപൊളി കപ്പയും കരൽ റോസ്റ്റുമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. സൂപ്പറായിട്ടുള്ള ഒരു തനി നാടൻ ഫുഡാണേ, ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ആദ്യം തന്നെ ഞാനിതാ ഇവിടെ 1 കിലോനോളം കരളാണ് കേട്ടോ. കരള് മാത്രമല്ല, നമ്മൾ പാർട്സ് എന്നൊക്കെ പറയില്ലേ അതുപോലെ എല്ലാം ഉണ്ട്. കഴുകി വന്നപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കരൾ മാത്രമായി പോയതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഐറ്റംസൊക്കെയാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചേക്കുന്നത്. തക്കാളിയും സവാളയും ഉള്ളിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1 സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടിയല്ല, കുരുമുളക്. 2 കഷ്ണം പട്ട. ഇനി ഒരു 3 ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മസാലയൊക്കെ വളരെ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു ദൈ ഒരു പരുവത്തിൽ ഒരു 3 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണേ. അപ്പോൾ കുരുമുളകാണ് നമ്മുടെ താരം. നല്ലോണം ഒന്ന് ചൂടായി വരണം കുരുമുളകൊന്ന്, നല്ലോണം. അപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ 1 സ്പൂണോളം പെരുംജീരകം ഫെനൽ സീഡ് ഇട്ട് കൊടുക്കണേ. വളരെ തീ കുറച്ച് വെക്കണേ. ഫെനൽ സീഡൊന്ന് മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടി നമ്മൾ ഏതാണ്ട് ഒരു 3 സ്പൂണോളം ഇട്ട് കൊടുക്കണം. അപ്പോൾ 3 സ്പൂണോളം ഇട്ട് കൊടുത്താൽ മാത്രമാണ് ഈ 1 കിലോയിലും മസാല കറക്റ്റ് ആവുള്ളൂ. ഞാനിങ്ങനെയാണ്, എൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. കടായിൽ നിന്ന് മാറ്റി ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏതാണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാണും. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് കേട്ടോ, 2 സ്പൂണോളം കാണും. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണേ. ഇനി ഇതിലേക്കൊരു 5 പച്ചമുളക് ഞാൻ കീറിയെടുത്തിട്ടുണ്ട്. 1 പിടിയോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കണക്ക് മാത്രമാണേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതാ 1 3 സവാളയും കൂടെ വളരെ നേർത്തതായി അരിഞ്ഞതാണ് കേട്ടോ. ഇനി നല്ലോണം നിലയ്ക്ക് യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏതാണ്ടൊക്കെ ഇതായി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളിതാ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അതാ ഞാൻ അതുപോലെ തന്നെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഇതാ ഏതാണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മളിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മൾ സാധാരണ കറി വയ്ക്കുന്നതിനെക്കാട്ടും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ കരളൊക്കെ നമ്മളിതുപോലെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിതുപോലെ വീട്ടിൽ കപ്പയും മീനും കപ്പയും കരളും അങ്ങനെയൊക്കെ ഇതിൻ്റെ വെറൈറ്റിയൊക്കെ പരീക്ഷിക്കുക. മുംബൈയിലാണെങ്കിലും നമ്മൾക്ക് എപ്പോഴും നാടൻ രീതിയിലാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാ 1-2 മിനിറ്റ് ഒന്ന് ഞാൻ അടച്ച് വയ്ക്കുകയാണ് വളരെ ചെറിയ തീയിൽ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. കണ്ടില്ലേ, അത്യാവശ്യം ഇത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കണ്ടോ. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്ന് സവാളയൊക്കെ നല്ല വാടിയിരിക്കുന്ന കണ്ടില്ലേ. ഇനി ഇതിലേക്ക് ഇതാ 1 1/4 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇതൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ചെയ്യണേ. ഇനി നമ്മൾ നേരത്തെ എടുത്തില്ലേ കഴുകി മാറ്റി വെച്ച കരളാണ് കണ്ടോ. അപ്പോൾ ഇത് പാർട്സ് തന്നെയാണ് നമ്മളിങ്ങനെ തന്നെ വാങ്ങിക്കൊണ്ടുവരുന്നതാണ് കേട്ടോ ഷോപ്പിൽ നിന്ന്, ചിക്കൻ ഷോപ്പിൽ നിന്ന്. അപ്പോൾ ഇത് നല്ലോണം ഈ ഒരു പരുവത്തിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ ഇത് നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ മസാല നമ്മൾ വറുത്ത് വെച്ച മസാലയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ വറുത്ത് വെച്ചില്ലേ കുരുമുളകും മല്ലിപ്പൊടിയെല്ലാം ചേർത്ത് അത് ചൂടാറിയപ്പോൾ. അത് നല്ലോണം മിക്സിയുടെ ചെറിയ ചാറിലിട്ട് പൊടിച്ചെടുത്തതാണേ. അത് മുഴുവനായി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഭയങ്കര ഒരു മണമാണ് കേട്ടോ കുരുമുളകും പെരിഞ്ചീരകമൊക്കെ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ. ഇപ്പോൾ ഇതാ ഏതാണ്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതാ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മളിത് കുക്കറിലൊന്നുമല്ല വെക്കുന്നത്, കടായി തന്നെ ആയതുകൊണ്ട് തന്നെ ഇത് വേകാനുള്ള വെള്ളം വേണം. പിന്നെ നമ്മൾക്കൊരു റോസ്റ്റ് എന്നുള്ള പരുവത്തിലുള്ള അത്യാവശ്യം വെള്ളം ഇതിൽ ബാലൻസും വേണം. അപ്പോൾ അതിനായിട്ടാണ് എക്സ്ട്രാ വെള്ളം, ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതായതിപ്പോൾ ഇളക്കലൊക്കെ കഴിഞ്ഞ് ശരിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് 1-3 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുക്കണേ. ഇതാ തിള
തിളച്ചു വരുന്നുണ്ട്. കണ്ടോ, തിളച്ചിട്ടുണ്ട്, ഒരുവിധം തിളച്ച് പാകമായിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കുകയാണ് കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. ഇതാ നല്ല പാകത്തിന് ഇതാ ഏതാണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. കുക്കറിലല്ലാത്തത് കൊണ്ടാണ് ഇടയ്ക്ക് ഞാനിതുപോലെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. നമ്മൾക്കിത് കുക്കറിൽ വയ്ക്കുമ്പോൾ ഇത് ഓവർ കുക്കായി പോകുന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ അതുപോലെ കരിഞ്ഞു പോകും. എൻ്റെ കയ്യിലുള്ള കുക്കറൊക്കെ സ്റ്റീലിൻ്റെ ആണ്, പിന്നെ ഒക്കെ ചെറുതുമാണ്. അപ്പോൾ അത്രയൊക്കെ ആവശ്യം ഇവിടെ വരുന്നുള്ളൂ. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും ഞാനിതുപോലെ തനി നാടൻ രീതിയിൽ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയാണ് നോൺ സ്റ്റിക് തവയിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ച് വയ്ക്കുവാണേ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഒരു രണ്ട് മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മൾക്ക്. കണ്ടോ, വെള്ളമൊക്കെ വറ്റി ആവശ്യത്തിനൊക്കെ ചാറൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾക്ക് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ വേഗമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ടെന്ന്. സവാളയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് ഇതിൻ്റെ കളറൊക്കെ മാറിയില്ലേ, നല്ല കറുത്തൊരു കളറാണ്. ഇത് ശരിക്കും ചൂടാറിയിട്ട് ഇത് എടുക്കുമ്പോൾ കാണുമ്പോഴേ നമ്മുടെ വായിലൊക്കെ ഇങ്ങനെ വെള്ളം വരും. നമ്മളിതൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നതാണെങ്കിലും പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കരൾ റോസ്റ്റും കപ്പയും കപ്പപ്പുഴുക്ക്. അപ്പോൾ അതാ ഏതാണ്ട് ഇതായിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുവാണേ. ഓഫ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അടച്ചൊരു രണ്ട് മിനിറ്റ് വയ്ക്കും. അപ്പോൾ ഈ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള റോസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചൂടൊക്കെ ഒരുവിധമൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വളരെ നല്ല ഭംഗിയാണ് കാണാനും കഴിക്കാനും. എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ, ശരിക്കും ഇതിൻ്റെ കളറൊക്കെ മാറി. ഈ ഒരു പരുവത്തിൽ ഒരുപാട് ചാറ് നമ്മൾക്ക് വേണ്ട. പ്രത്യേകിച്ച് ഇതുപോലെ പാർട്സൊക്കെ ആവുമ്പോൾ കറി വെക്കുന്നതിനോട് എനിക്ക് അത്ര ഇഷ്ടമല്ല. എപ്പോഴും എനിക്കിത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുമ്പോൾ നാടൻ രീതിയിൽ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോൺ വെജൊക്കെ റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക, ഫ്രൈ ആക്കുകയും ചെയ്യില്ല. നമ്മൾ പിള്ളേരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ അത് റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കറി വയ്ക്കുക, അതല്ലാതെ ഫ്രൈ ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. നല്ല സൂപ്പറായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കപ്പ നോക്കാം. കപ്പ ഞാനിതാ ഒരു കിലോൻ വൃത്തിയൊക്കെ എടുത്തതാണ് കേട്ടോ, ഒരു കിലോനാണ് എടുത്തത്. അതിതാ ഇതിപ്പോൾ കഷ്ണം, ഞാൻ ഇത് വൃത്തിയാക്കുമ്പോൾ ചെറിയ കഷ്ണമൊക്കെ എടുത്ത് കഴിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ച കപ്പ കഴിക്കുന്നത്. ഇവിടെ ഇടയ്ക്കൊക്കെ മലയാളി കടയിലൊക്കെ കിട്ടും, സൗത്ത് ഇന്ത്യൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഞങ്ങൾക്ക് കപ്പ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് നല്ലോണം ഇതുപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. ഞാൻ സാധാരണ കപ്പ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോഴൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിന് ചെറിയ പോയ്സനുണ്ട്. അപ്പോൾ പുഴുങ്ങിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വെള്ളമൊക്കെ കളയാറുണ്ട്, എന്നിട്ടാണ് ശരിക്കും ഇത് കുക്ക് ചെയ്യാറ്. അപ്പോൾ ഇതാ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഈ ഒരു പരുവത്തിൽ. ഇപ്പോൾ ഇതായിട്ടുണ്ടേ. അപ്പോഴേക്കും ഞാനൊരു കുക്കർ നിറയെ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നേ. അപ്പോൾ കടായിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഇത്രയും ഉണ്ട് കപ്പ. ഇനി ഈ കടായിലേക്ക് കുക്കറിലെ വെള്ളം, നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ. ഇത് ഞാൻ സ്റ്റൗവിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കടായി. ഇനി ഒരു 3 മിനിറ്റോളം ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. അതിനാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. ഞാനിതിൽ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിനെന്തോ ഇങ്ങനെ വഴുവഴുപ്പോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളം മാറ്റുന്നതിലൂടെ അങ്ങ് പോയി കിട്ടും. ഇങ്ങനെ കപ്പ വയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ എന്തെങ്കിലും കഴിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഞാനങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. കണ്ടോ, അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടു കേട്ടോ. ഇനി നമുക്ക് തിളയ്ക്കണ്ട. അപ്പോൾ ഈ വെള്ളം നമ്മൾ കളയാണ്. വേറെ ഒരു ചൂടുവെള്ളത്തിലാണ് നമ്മളിത് വേവിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ജസ്റ്റ് ഒരു ഷെല്ല ഫ്രൈ എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുക്കായതേ ഉള്ളൂ. ഇത് ഞാൻ ഊറ്റിയെടുത്തിട്ട് വേറെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇട്ട് കൊടുക്കണേ. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടെ ചൂടുവെള്ളം എക്സ്ട്രാ വയ്ക്കണേ. അത് ഇതിലേക്ക് വേണ്ടിട്ട് ഞാൻ ഏതാണ്ട് ഒരു 3 ഗ്ലാസ് അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതിൽ എക്സ്ട്രാ നമ്മൾ കൂടുതൽ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ കപ്പയിൽ. ഇതാ കപ്പ നല്ല ചൂട് കപ്പയാണേ. അതിലേക്ക് ഇതാ വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഉപ്പ് ബാക്കിയുണ്ട്. ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, നമ്മൾ ഇത്രയും നേരമായിട്ട് ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാ ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പ് നിരത്തി കൊടുക്കാൻ കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ആവശ്യമാണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കാറില്ല, കറിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ അതാ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 4 വിസിൽ പോകുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി 4 വിസിൽ പോട്ടെ, വിസിലൊക്കെ പോയി അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറക്കുന്നത് കാണിച്ചു തരാവേ. കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ടാവും. ഇതാ ഞാൻ വീഡിയോ ക്യാമറ അടുത്തേക്ക് കൊണ്ടാവട്ടെ കേട്ടോ, ഞാൻ കാണിച്ചു തരാം കണ്ടോ. നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ മാത്രം കുക്ക് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കൂടെ കഴിക്കണമെന്നാണ് പറയുന്നത്. കരൾ ഓൾറെഡി, കരൾ റോസ്റ്റ് നമ്മൾക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ ഇതാ ഇപ്പോൾ ഇവിടെയും റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഞാൻ ഇളക്കി കാണിച്ചു തരാവേ. അത്യാവശ്യം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട്, പൊടിക്കുന്ന ജാറിലേക്ക് ഒരു 4 ഓളം പച്ചമുളകും ഒരു സവാള, ഒരു മീഡിയം സവാള, ഇതിലേക്ക് ഒരു ചമ്മന്തി വേണം നമ്മൾക്ക്. ഇപ്പോൾ തന്നി നാടൻ രീതിയിലാണ്, ഒരിച്ചിരി പുളി ഇത്രയും അളവിൽ. ഇനി ഇതിലേക്ക് ഉപ്പ്, 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം അടിച്ചെടുത്ത് വരണേ. അപ്പോൾ പറയുമ്പോഴേ നമുക്ക് വായിലൊക്കെ വെള്ളം വരും. അപ്പോൾ ഇതാ നല്ലോണം അടിച്ച് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കണം, 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന ചട്നിയാണ് കേട്ടോ. ചട്നി എന്ന് പറയാൻ പറ്റില്ല, ചമ്മന്തി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണേ. 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഇങ്ങനത്തെയൊക്കെ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടായിരുന്നെന്ന് പറയാറുണ്ട്. അപ്പോൾ അതാ ഒരു പ്ലേറ്റിലേക്ക് ഞാനിതൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഞാനിത് വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ലോണം കഴിക്കും. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേറെ ഫുഡൊന്നുമില്ല. ഇത് ഞങ്ങളുടെ 1 നേരത്തെ ഭക്ഷണമാണ് കേട്ടോ, 1 നേരത്തെ മെനുവാണിത്. അപ്പോൾ ഇതാ കരൾ റോസ്റ്റാണ് ഇത് കേട്ടോ. കപ്പയും കരൾ റോസ്റ്റും ചമ്മന്തിയും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും 1 തവണയെങ്കിലും ഇതുപോലെ കരൾ റോസ്റ്റും കപ്പയും നമ്മുടെ പച്ചമുളക് കൊണ്ടുള്ള ചമ്മന്തിയും, നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ചീനമുളക് കാന്താരി മുളകൊക്കെ ആയിട്ട് ചമ്മന്തി ഉണ്ടാക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ്, നമ്മൾക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. കാണുമ്പോഴേ നമുക്കൊരു, നമ്മൾ എത്ര കഴിച്ചാലും ഇതുപോലെ വീഡിയോ ഫോട്ടോസൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്വന്തം റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത വ്ലോഗിൽ കാണാം.